എനിക്ക് 84 വയസ്സായി. ഒരു 75 വർഷം മുൻപുള്ള ഒരു ആദ്യമായ സിനിമ കണ്ടതിനെ പറ്റി എൻ്റെ ഓർമ്മയിൽ മങ്ങിക്കിടക്കുന്ന ആ രംഗത്തിലേക്കൊന്ന് നമുക്ക് കടന്നു വരാം. തീർച്ചയായും. എനിക്ക് ഒരു 5-6 വയസ്സേ ഉള്ളൂ. റോഡിൽ കൂടെ ചെണ്ട കൊട്ടി പോകുന്ന ഒച്ച കേട്ടാണ് ഓടിച്ചെല്ലുന്നത്. ഒരു കാളവണ്ടിയിൽ രണ്ടു വശത്ത് ബോണ്ടെഴുതി വച്ചിരിക്കുന്നു, സിനിമ മഴവില്ലേ. ആ കഷ്ടിച്ച് വായിക്കാൻ അറിയാവുന്ന കാലമായിരുന്നു. ഒരു നോട്ടീസ് മേടിച്ച് സന്തോഷമായിട്ട് ഓടി വീട്ടിൽ വന്നു. വൈകിട്ട് കൊണ്ടുപോയി സിനിമ കാണിക്കാവുന്ന അപ്പനേറ്റു. അങ്ങനെ ഞങ്ങൾ കുടുംബസഹിതം ഈ അത്ഭുതകരമായ ഈ ചിത്രം കാണാനായിട്ട് പോകുന്നു. തിയേറ്ററിലെല്ലാം അന്ന് വളച്ചു കെട്ടി. ഇതാണ് ഒരു പെട്രോൾ മെഷീൻ്റെ സഹായത്താൽ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കുറേ ബൾബുകൾ പുറത്ത് കത്തിച്ചിട്ടുണ്ട്. ആളുകളെല്ലാം നിരന്നിരുന്നു. പ്രത്യേകിച്ച് നിർബന്ധമായിട്ട് ഞാൻ വളരെ അടുത്ത് പോയിരുന്നു. കാര്യം അടുത്ത് കാണണമെന്നാണ്. പക്ഷേ അന്ന് ദൂരെ ഇരുന്നാണ് സിനിമ കാണുന്നതെന്നുള്ളതിനെ പറ്റി അറിയാൻ പാടില്ലായിരുന്നു. അന്ന് പട്ടണത്തിൽ പോലീസ് ഇൻസ്പെക്ടറാണ് ഏറ്റവും വലിയ അധികാരി. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, പോലീസ് ഇൻസ്പെക്ടർ വന്നു കഴിഞ്ഞ് സിനിമ തുടങ്ങത്തുള്ളൂ. അവിടെ സിനിമയുടെ ടിക്കറ്റ് കൊടുത്തിരുന്നതും മറ്റ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നതും ലോക്കൽ റൗഡീസാണ്. ഒന്നേ ഇത് പെർമനൻ്റായിട്ടൊരു തിയേറ്ററല്ല, താൽക്കാലികമായിട്ട് കൊണ്ടുവന്ന് വളച്ചു കെട്ടി മുകളിൽ തർപ്പാള കൊണ്ട് ഇരി ചെയ്തിരിക്കുന്ന ഒരു തിയേറ്ററാണ്. ഇതിന് ക്യാബിനോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രത്യേകതയോ ഇല്ല. ഒരു സ്ഥലത്ത് അത് ഇത് വെച്ചിരിക്കുന്നു. പ്രൊജക്ഷൻ ആ പ്രവശ്യത്ത് ഇത് ചെയ്ത് ആണ്. പിന്നെ അതിന് പ്രത്യേക ഒരു ഓലക്കൂട് പ്രത്യേകിച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് ടെമ്പററി എന്തോ കൈകൊണ്ടായിരിക്കും. ഈ പെട്രോൾ എഞ്ചിനുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് തന്നെയാണ് അതും ചെയ്യുന്നത്. അതുപോലുള്ളൊരു പ്രൊജക്ടറാണ്. ഇതിലൊരു തമാശ ഞാൻ ഇന്ന് ഓർക്കുന്നത്, എന്ത് പരിപാടി നാടകമായാലും പിന്നെ കഥാകലശമായാലും മീറ്റിംഗ് ആയാലും ഇൻസ്പെക്ടർ വന്നതിന് ശേഷമേ തുടങ്ങുകയുള്ളൂ. അത് ഇൻസ്പെക്ടർക്ക് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പ്രത്യേകം 3-4 കസേരകൾ മുൻനിരയിൽ ഇട്ടിരിക്കും. ബാക്കിയുള്ളവരെല്ലാം നിലത്ത്. കാര്യം അദ്ദേഹമാണ് നാട്ടിലെ സബ് ഇൻസ്പെക്ടറാണ്. ആരാ? പക്ഷേ വേറൊരു കാര്യമില്ല, ഇന്നത്തെ പോലല്ല, വലിയ കിന്നരി വെച്ച് തൊപ്പിയെല്ലാം വെച്ചാണ്. അങ്ങനെ സിനിമ ആരംഭിക്കും. അത്ഭുതകരമായ ഒരു കാര്യം ആദ്യം കാണുകയാണ്. അവിടെ കടകളിലെ പഴയ സാധനങ്ങൾ ലേലം ചെയ്തിരുന്ന ഒരു വലിയ പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു. അസാമാന്യമായ ശബ്ദവും അസാമാന്യമായ വിധത്തിൽ ജനങ്ങളെ ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ടവരുന്ന മനുഷ്യൻ. അയാളൊരു സ്റ്റൂളിലിട്ട് ഈ ഓഡിയൻസിൻ്റെ നടുക്ക് നിൽക്കുന്നു. അദ്ദേഹമാണ് സിനിമയുടെ കഥ പറയുന്നത്. ഇതാ കഥാനായകൻ വന്നുകൊണ്ടിരിക്കുന്നു. പുറകെ കഥാനായകനെ പിന്തുടരുന്നത് കുതിരപ്പുറത്ത് ബില്ലരാണ്. അവൻ പിടിക്കാൻ സാധിക്കുമോ, പിടിക്കാൻ സാധിക്കുമോ, പിടിക്കുമോ എന്ന് പറഞ്ഞ് മനുഷ്യനെ ആവേശത്തിൽ കളിച്ചുകൊണ്ട് ഇത് പോകുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം ചില്ലറ അശ്ലീലം കലർന്നാണെങ്കിലും ചില ചില്ലറ തമാശകൾ ചെയ്യുന്നു. അന്നത്തെ ഒരു കാര്യം ഓർക്കുന്നു, കഥാനായകനും കഥാനായികയും കൂടെ ഒരു രണ്ട് കുതിരപ്പുറത്ത് രക്ഷപ്പെട്ട് പോകുന്നു. അപ്പോൾ വിവരിക്കുന്ന ആൾ പറയുകയാണ്, ഇതാ കഥാനായകൻ കഥാനായികയോടൊത്ത് പിന്തുടരുന്ന വിവരം ഗമനിക്കാതെ അതീവ വേഗത്തിൽ ഇതാ ഒരു മല കാണുന്നു, മലയിലൊരു ദ്വാരമുണ്ട്, അതിലൂടെ ഓടിപ്പോകുന്നു. എന്നാൽ അവരെ പിന്തുടരുന്ന പിന്നാലെ വരുന്ന വില്ലനും ആ മലദ്വാരത്തിൽ കൂടെ തന്നെ ഓടിച്ചു. ഇതൊരു ചെറിയ ചിരിച്ച് വകങ്ങൾ. അതുപോലുള്ള ഒരല്പം ആഭാസം കലർന്നാണെങ്കിലുള്ള ഫലിതങ്ങളും എല്ലാം കേട്ട് അങ്ങനെ ആ സിനിമ തീർന്ന്. സിനിമയെ പറ്റി മഴവില്ലെന്നാണ് ആ സിനിമയുടെ പേര്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കഥ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം എനിക്ക് ഉണ്ടായ സിനിമ അനുഭവം അതാണ്. ഞാൻ ഇന്നും
യേശുദാസിനെ കാണുമ്പോൾ പറയും, ആ മോനെ കൂടുതൽ കളിക്കണ്ട കേട്ടോ, എൻ്റെ അപ്പൻ്റെ അമ്മാവനാണ് ഞാൻ. സർ, ആദ്യകാല നടന്മാരെ കുറിച്ച് പ്രേക്ഷകർക്കറിയാവുന്ന നടന്മാർ ഒരുപാട് പ്രശസ്തി നേടിയ ഒരുപാട് പേരുണ്ട്. അതിന് മുൻപും പ്രേക്ഷകർ അറിഞ്ഞുകൂടാത്ത കുറേ പേരുടെ കോൺട്രിബ്യൂഷൻസ് മലയാള സിനിമയ്ക്കുണ്ട്. മലയാള സിനിമയിലെ ആദ്യത്തെ കഥാനായകൻ ശ്രീ കെ കെ അരൂറാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണെങ്കിലും അത് നിശബ്ദ ചിത്രമായിരുന്നു. കെ കെ അരൂർ അഭിനയിച്ച ബാലൻ ആദ്യത്തെ ശബ്ദചിത്രമായിരുന്നു. സേലത്ത് ആണ് ചിത്രം നിർമ്മിച്ചത്. ഒരു തമിഴ് പ്രൊഡ്യൂസറാണ് അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും. ശ്രീ കെ കെ അരൂർ അതിലെ കഥാനായകനായിട്ട് വന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കാലത്ത് കൊച്ചിയിൽ പോയി ആ പടം കണ്ട ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ തോമസ് പിക്ചേഴ്സിൽ വർക്ക് ചെയ്യുമ്പോഴേക്ക് കുടുംബിനി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ കെ കെ അരൂറിൻ്റെ വിധി ഉൾക്കൊള്ളിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിരുന്നു ആ ചിത്രം. കഥാനായികയുടെ അച്ഛനായ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അദ്ദേഹം ആ ചിത്രം ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-75 വയസ്സുള്ളതുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത അവസാനത്തെ ചിത്രം. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ കഥാനായകനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അനുഗ്രഹവും എനിക്ക് ദൈവം തന്നു. ഞാൻ എൻ്റെ കഥാനായകന്മാരെ പറ്റി അല്പം അല്പമായി പറയാം. ശ്രീ കെ കെ അരൂർ, കെ കെ അരൂർ ആണ് ബാലൻ എന്ന ചിത്രത്തിലൂടെ ആദ്യമായിട്ട് കഥാനായകനായി സംസാരിക്കുന്ന മലയാള ചിത്രത്തിൽ വന്നത്. പിന്നെ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഫാദറാണ്. നാടകരംഗത്തെ, പ്രത്യേകിച്ച് കരുണ എന്ന നാടകത്തിലൂടെ അന്ന് കേരളമില്ല, തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമേ ഉള്ളൂ. മലയാളം സംസാരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഏറ്റവും വലിയ ഒച്ചപ്പാടുണ്ടാക്കി നാളുകളോളം കളിച്ച കരുണയിൽ ഉപഗുപ്തനായി അഭിനയിച്ച ശ്രീ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഫാദർ, ഇവരെല്ലാവരും യശശശി ശരീരരാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അടുത്ത കഥാനായകനായിട്ട് വരുന്നത്. ചിത്രം ജ്ഞാനാംബിക. പിന്നെ വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ യേശുദാസിൻ്റെ പിതാവ് ശ്രീ അഗസ്റ്റിൻ ജോസഫ്. അദ്ദേഹത്തെ സിനിമ നാടകരംഗത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ പാട്ട്, നാടകയിലെ അഭിനയം, അത് രണ്ടും കണ്ട് സെലക്ട് ചെയ്തതാണ്. നിർമ്മാതാവ് ഒരു തമിഴനായിരുന്നു. എനിക്ക് ആ ചിത്രത്തെപ്പറ്റിയുള്ള കൂടുതൽ ഓർമ്മ, എനിക്കന്ന് 27 വയസ്സോ 27 വയസ്സോ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വേഷം ധരിക്കേണ്ടി വന്നു അന്ന്. ഏതായിരുന്നു സിനിമ? വേലക്കാരൻ. വേലക്കാരൻ. ഞാൻ ഇന്നും യേശുദാസിനെ കാണുമ്പോൾ പറയും, ആ മോനെ കൂടുതൽ കളിക്കണ്ട കേട്ടോ, എൻ്റെ അപ്പൻ്റെ അമ്മാവനാണ് ഞാനെന്ന് പറഞ്ഞു. പിന്നീട് വരുന്നത് അഗസ്റ്റിൻ ജോസഫിൻ്റെ കാലം കഴിഞ്ഞാണ് തിക്കുറിശ്ശി സാറിൻ്റെ രംഗപ്രവേശനം. തിക്കുറിശ്ശി സാറ് നാടക രംഗത്ത് ഒരു വ്യതിയാനം വരുത്തിയ, പ്രത്യേകിച്ച് നാടകരംഗത്ത് ആദ്യമായിട്ട് അങ്ങനെ പറ്റി പറയുന്ന ഓർക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് നാടകം അവതരിപ്പിച്ചിരുന്നപ്പോഴൊക്കെ പിൻപാട്ടുകാരനായ ഹാർമോണിസ്റ്റ്, ചിലപ്പോൾ ഒരു ഹാർമോണിസ്റ്റാവും അല്ലെങ്കിൽ ഡബിൾ പക്കമേളമെന്നും പറഞ്ഞ് രണ്ട് ഹാർമോണിസ്റ്റും തബലിസ്റ്റും ഉണ്ടാവും. ഇത് സ്റ്റേജിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും ഇരിക്കും. നടുക്ക് കഥാപാത്രങ്ങളിൽ നിന്ന് കഥ അഭിനയിക്കും. പക്ഷേ അത് ഇവരെ പുറകോട്ട് വലിച്ച് മാറ്റി ഒരു നല്ല അന്തരീക്ഷത്തിൽ നാടകം നടത്താനായിട്ട് മുൻകൈ എടുത്തതും അത് വിജയകരമായിട്ട് കൈകാര്യം ചെയ്ത് വിജയത്തിലെത്തിച്ചതും ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. അങ്ങനെ തിക്കുറിശ്ശി സാറാണ് പിന്നത്തെ കഥാനായകൻ. തിക്കുറിശ്ശി സാറ് കഴിഞ്ഞപ്പോഴേക്ക് നസീറിൻ്റെ വരവായി സത്യൻ, നസീറെ, സത്യൻ, മധു, ഉമ്മറ്, നവാസ്, ജയൻ, ടി കെ ബാലകൃഷ്ണൻ, ഷാനവാസ്, വിൻസെൻ്റ്, ടി കെ ബാലചന്ദ്രൻ, ഷാനവാസ്, വിൻസെൻ്റ്, രാഘവൻ, സുധീർ,
സത്താർ, രവികുമാർ, രവി മേനോൻ, ശങ്കർ, വേണു നാഗവള്ളി, സോമൻ, സുകുമാരൻ, നെടുമുടി വേണു, സുകുമാരൻ, സോമൻ, സുകുമാരൻ, മോഹൻലാൽ, മമ്മൂട്ടി. ദൈവാനുഗ്രഹം പറയുകയാണ്, ഇവരെ എല്ലാവരെയും കൈകാര്യം ചെയ്യാനുള്ള അപൂർവമായ ഭാഗ്യം അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഈ ഇത്രയും നടന്മാരെ കൈകാര്യം സംവിധാനം ചെയ്യാനുള്ള അവസരം കിട്ടിയ ഏക വ്യക്തിയാണ്. ഇത്രയും അധികം സിനിമകൾ, 150 സിനിമ സംവിധാനം ചെയ്ത മറ്റൊരു സംവിധായകനില്ല. തീർച്ചയായിട്ടും അതും ആദ്യകാലം മലയാള സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആളും മമ്മൂട്ടി, മോഹൻലാൽ അതുവരെയുള്ള ആളുകൾ അപ്പം മാറ്റം കണ്ടറിഞ്ഞിട്ടുള്ള സംവിധായകൻ. മാത്രമല്ല ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ഹിറ്റ് സിനിമകൾ ചെയ്തതിൽ ഭൂരിഭാഗം ചിത്രങ്ങളും വലിയ വിജയങ്ങളായിരുന്നു.